ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം പൃഥ്വിരാജൻ്റെ ഏറ്റവും പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പല നടയിൽ വെറും രണ്ട് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് ഏഴ് കോടി നാൽപ്പത് ലക്ഷം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് പതിനാറ് കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ എന്നിവ നേടിയെടുത്ത് ഇപ്പോഴും വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആ സിനിമയുടെ ഇന്നത്തെ ശനിയാഴ്ച ദിവസത്തെ കേരള പ്രീസെയിൽ ഗ്രോസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം ആദ്യ രണ്ട് ദിവസങ്ങളേക്കാൾ കൂടുതൽ പ്രീസെൽ ഗ്രോസ് ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇന്നത്തെ ശനിയാഴ്ച അഡ്വാൻസ് ടിക്കറ്റ് വിൽപ്പന പ്പന ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കോടി അമ്പത് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നേ ദിവസം സിനിമ നാല് കോടി കേരളത്തിൽ ടച്ച് ചെയ്യുമെന്ന് നൂറ് ശതമാനം ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് ബാക്കി എസ്റ്റിമേറ്റ് കണക്കുകൾ രാത്രിയോടെ അറിയാം കാത്തിരിക്കുക അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ടാം ആട് ജീവിതം പോലൊരു വലിയ വിജയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിപ്പോഴത്തെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമകോട് തിയേറ്ററുകളുടെ തരംഗമായോടവേ പൃഥ്വിരാജിനെ തേടി ഒരു വമ്പൻ വാർത്ത അന്യഭാഷയിൽ നിന്നും എത്തപ്പെട്ടിരിക്കുകയാണ് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധായകർ ഒരാളായ രാജമൗലിയുടെ സിനിമയെക്കുറിച്ചാണ് ട്രിബിൾ ആർ എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം അതല്ലെങ്കിൽ ബാഹുബലി ട്രിബിൾ ആർ എന്നീ സിനിമകളുടെ ആയിരം കോടിയിലേറെ കളക്ഷൻ നേരിടുത്ത സിനിമകളുടെ വൻ വിജയത്തിന് ശേഷം രാജമൗലിയുടെ അടുത്ത സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയാണല്ലോ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനെത്തുന്ന എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന് താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന സിനിമ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം രണ്ടാമത്തെ പകുതിയിൽ ആരംഭിക്കാനായിട്ടിരിക്കുകയാണ് നിലവിൽ മഹേഷ് ബാബുവിന്റെ ട്രെയിനിങ് ഉൾപ്പെടെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന ഒരു ജംഗിൾ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയിലേക്ക് പൃഥ്വിരാജിന് ക്ഷണം ലഭ്യമായി എന്നൊരു റിപ്പോർട്ടാണ് ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നിരിക്കുന്നത് പൃഥ്വിരാജ് നിലവിൽ ആ ഒരു ക്ഷണം നിരസിച്ചോ അതോ ആ ഒരു റോളിലേക്ക് പൃഥ്വിരാജ് എത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ വ്യക്തത എന്തായാലും പൃഥ്വിരാജുമായി ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട ബാക്കി കാര്യങ്ങൾ വഴിയേ പുറത്തു വരും നിലവിൽ മലയാളത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള നടൻ തന്നെയാണ് പ്രതിരാജ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എംപി എന്ന സിനിമയിൽ ചിത്രീകരണം നടക്കുന്നു അടുത്തതായിട്ട് സലാർ ടു വിലായത്ത് ബുദ്ധ തുടങ്ങി നിരവധി സിനിമകൾ മലയാളത്തിലെ അന്യഭാഷകളിലുമായിട്ടുണ്ട് ഇതിനിടയിലെ രാജമൗലി സിനിമയ്ക്ക് വേണ്ടി ഒന്ന് രണ്ട് വർഷങ്ങളെല്ലാം തന്നെ പൃഥ്വിരാജ് പല ഘട്ടങ്ങളിലായിട്ട് മാറ്റിവയ്ക്കുമോ എന്ന് കണ്ടറിയണം നേരത്തെ സലാറിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള രാജമൗലിയോടൊത്തുള്ള പ്രതിരാജിന്റെ അഭിമുഖം എല്ലാം തന്നെ കണ്ട് കൂടുതൽ ഒരു കോംബോയിൽ ഒരു സിനിമ ആഗ്രഹിച്ചിരുന്നു ഇനി ആ ആഗ്രഹം സഫലമാകുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത് കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്